Hi friends, welcome back to Malathulli Creations. This channel ningal aadyamayittanu kaanunnadengil subscribe cheyan marakkalle. Ravile thane Sathyabhamayude munnil kore aalkar nirannu nilkunnu. Adinte thottu munnilayi Kamalanum undu. Idine nedrathvam vahikkunnathu Raghavan thaneyanu. Raghavanum Rohitham ummarathirikkukayayirunnu. ഈ സമയം വിഷ്ണുവും പിള്ളച്ചേട്ടനും കൂടി അവിടേക്ക് വരുന്നു. എന്തോന്ന് അച്ഛാ ഇത്? എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ എടാ ഒരു കോൾ ഉണ്ടെന്ന് പറയുന്നു. എന്താ അച്ഛാ, മനുഷ്യന്റെ മനസ്സ് മരവിച്ചിരിക്കുകയല്ലേ? എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ബ്രോയുടെ മനസ്സിന്റെ ഒരു വിഷമം മാറ്റാനായിട്ടാണ് എന്ന് രോഹിതും പറയുന്നുണ്ട്. ആശാനെ എന്ന് പറഞ്ഞേ കമലൻ ഇപ്പോൾ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്നപ്പോൾ വിഷ്ണു ചോദിക്കുന്നു, ഇവൻ വഴിയാണോ മനുഷ്യന്റെ മനസ്സിന്റെ മടുപ്പ് മാറ്റാൻ പോകുന്നത്? കൊള്ളാം, ബെസ്റ്റ്. എടാ ഇതങ്ങനെയൊന്നും അല്ല, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്ക് എന്ന് രാഘവൻ പറയുമ്പോൾ കമലൻ പറഞ്ഞു കൊടുക്കുകയാണ് ആശാനെ. ഇത് പെരുന്തുറ കടപ്പുരത്തെ മീൻപിടുത്തക്കാരാണ്. അതിനെന്താണെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കമലൻ പറയുന്നു, അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് ആശാനെ. നമ്മൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടായിരിക്കും ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നത് അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു. അങ്ങനെയല്ല ആശാനെ, അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് ആശാന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നമ്മുടെ ഒരിത്. എന്തൊക്കെയാ കമല നീ പറയുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നു. എടാ അവനത് വിവരമില്ലാത്തോണ്ടാ നിന്റെ കൂട്ടുകാരനല്ലേ എന്നൊക്കെ രാഘവൻ പറയുന്നു. അല്ല, നമുക്ക് എല്ലാ വിധത്തിലുള്ള കൂട്ടുകാരനും ഉണ്ടാവാറുണ്ടല്ലോ എന്നും രാഘവൻ പറയുന്നു. മോനെ, നീ ആ നിൽക്കുന്നവരെ കണ്ടോ? മുന്നിൽ കാണുന്ന കടൽ പോലെ തന്നെ കണ്ണുനീരാണ് ഇവരുടെ ഉള്ളിലും. അവരുടെ പ്രശ്നങ്ങളിലേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഇടപെട്ടാൽ തന്നെ അതിന് ശാശ്വതമായ ഒരു പരിഹാരവും ഉണ്ടാവാറില്ല. പിന്നെ എന്തിനാണ് അച്ഛാ ഇങ്ങോട്ടേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് വിഷ്ണു പറയുമ്പോൾ രോഹിത് പറയുന്നു, സർക്കാർ വിചാരിച്ചാൽ ഇവർക്ക് കുറച്ച് പണം കൊടുക്കാമായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇവരുടെ പ്രശ്നം തീരില്ല, അതിന് വേറൊരാൾ ഇടപെടേണ്ടി വരും. സത്യാമ്മ വഴി ഇവരെ ആ ആളിന്റെ മുന്നിൽ എത്തിക്കാനാണ് ശ്രമം. ജില്ലാ കളക്ടറുടേത് എന്ന് രോഹിത് പറയുമ്പോൾ ശാലിനിയുടേതോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിഷ്ണു. എടാ അങ്ങനെയാണ് നമ്മുടെ ബുദ്ധി. ശാലിനി കളക്ടറായിട്ട് വന്നിട്ടും ഭാമയുടെ മനസ്സിനെ ഒട്ടും തന്നെ ഇളക്കമില്ലല്ലോ. കളക്ടർ ആരാണെന്നും ഭാമയ്ക്ക് അതിന്റെ പവർ എന്താണെന്നും വേണ്ട പോലെ ഭാമയ്ക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അവൾ എങ്ങനെയാണ് ആൾക്കാരോട് ഇടപഴകുന്നത് എന്നും അവളുടെ മനസ്സ് എന്താണെന്നും ഭാമയ്ക്ക് കാട്ടിക്കൊടുക്കണം. അത് സാധിക്കണമെങ്കിൽ ഭാമയെ ഈ കൊട്ടാരത്തിൽ നിന്നും ഇറക്കി കളക്ടറേറ്റിലേക്ക് കൊണ്ടുപോകണം. ഈ പൊട്ടക്കുളം മാത്രമല്ല ലോകമെന്ന് അവളൊന്ന് തിരിച്ചറിയട്ടെന്നേ. എടാ എനിക്കുറപ്പാ, ശാലിയുടെ മുന്നിൽ 10 മിനിറ്റ് നിന്നാൽ അവൾ അലിയുവന്നേ. പിന്നെ ശാലിയെ വിളിക്കുന്നതിന് ഭാമ എതിരി പറയത്തില്ല. ഒരു കളക്ടർ കൂടെയുള്ളത് നമ്മുടെ ഭാമയ്ക്ക് ഒരു ഗമയല്ലേടാ. പിള്ളയുടെ ഭാമയെ കൂട്ടിക്കൊണ്ടു വരാൻ രാഘവൻ പറയുന്നു. അല്ലച്ചാ, ഈ ശാലിനിയാണ് കളക്ടർ എന്ന് അറിഞ്ഞുകൊണ്ട് അമ്മ അവിടേക്ക് പോകാൻ തയ്യാറാവുമോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. നമുക്ക് ശ്രമിച്ചു നോക്കാമെന്ന് രോഹിതം പറയുന്നു. എന്തരോ എന്തോ എന്ന് പറഞ്ഞ് വിഷ്ണു നിൽക്കുന്നു. ശ്യാമയും അവിടെ എത്തി. എന്താ ഒരു ഗൂഢാലോചന എന്ന് ശ്യാമ രോഹിതിനോട് ചോദിക്കുന്നുണ്ട്. നീ അവിടെ എന്ത് ചെയ്യായിരുന്നു എന്ന് രോഹിത് ശ്യാമയോട് പറയുമ്പോൾ ശ്യാമ പറയുന്നു, ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയെന്ന്. അവിടെ തന്നെ കിടന്ന് ഉറങ്ങിയാ പോരായിരുന്നു എന്ന് രോഹിതം ചോദിക്കുന്നു. എടാ അവളോടും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക് എന്ന് രാഘവൻ പറയുമ്പോൾ രോഹിത് പറയുന്നു, എന്റെ പൊന്നച്ചാ വേണ്ട, പെണ്ണുങ്ങളോട് ഒരു രഹസ്യം പറഞ്ഞാലേ അത് എപ്പോ പൊളിഞ്ഞു എന്ന് ചോദിച്ചാ മതി. എന്നാ പറയണ്ട എന്ന് ശ്യാമ. ഓ, സത്യാമ്മയെടുത്ത് ഡ്രാമ കളിക്കാനുള്ള പുറപ്പാടാണല്ലേ. നോക്കിക്കോ, ഞാനിതിന് പാറ വയ്ക്കുമെന്ന് ശ്യാമ പറയുന്നു. സത്യാമ്മ വരുന്നു എന്ന് പിള്ളച്ചേട്ടൻ അവിടേക്ക് ഓടി വന്നിട്ട് പറയുന്നു. സത്യഭാമ അവിടേക്ക് വന്നു. പുറത്തെ ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. എന്താ കമല പ്രശ്നം എന്ന് ചോദിക്കുന്നു. സത്യാമ്മേ, ഇത് പെരുന്തുറ കടപ്പുറത്തെ മീൻപിടുത്തക്കാരും കുടുംബാംഗങ്ങളുമാണ്. ദേ താടിക്കാരുണ്ടല്ലോ, ആ താടിക്കാരൻ അവരാണ് അവരുടെ നേതാവ് വിക്ടർ. പിള്ള ഉടൻ തന്നെ ഒരു ചെയർ അവിടേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. സത്യഭാമ അവിടേക്ക് ഇരുന്നിട്ട് പറയുന്നു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? അവർ പറയുന്നു, സത്യാമ്മേ ഇനി എവിടെ പരാതി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല, പറയാനുള്ളിടത്തെല്ലാം പറഞ്ഞു തോറ്റു. അപ്പോഴാണ് ഈ കമലൻ പറഞ്ഞത് ഒരു അവസാന കൈയായിട്ട് ഇവിടെ വന്ന് പറയാൻ. അധികം മുഖവരയില്ലെന്ന് ഒന്ന് പറഞ്ഞോളൂ എന്ന് സത്യഭാമ. എന്നാലും ചെറിയൊരു മുഖവര വേണം സത്യാമ്മേ എന്ന് അവർ പറയുന്നു. കടപ്പുറത്തെ കാര്യങ്ങൾ അറിയാലോ, കാലാവസ്ഥ മാറിയും തിരിഞ്ഞു വരുന്നോണ്ട് മിക്ക ദിവസവും കടലിൽ പോകാൻ നിവർത്തിയില്ല, കുട്ടികളാണെങ്കിലോ പട്ടിണിയിലും. കുട്ടികളുടെ കരച്ചിലും കൂടിയാകുമ്പോൾ ഏത് കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നാലും ഞങ്ങളുടെ മുക്കുവരെ വള്ളവും വലയുമായി കടലിലേക്ക് ഇറങ്ങും. കഴിഞ്ഞ സെപ്റ്റംബർ 3 പെരുന്തുറ കടപ്പുറത്ത് നിന്നും മീൻ പിടിക്കാൻ പോയ സെന്റ് ജോർജ് എന്ന ബോട്ട് കടൽക്ഷോഭത്തിൽ പെട്ടുപോയി. 26 പേരുണ്ടായിരുന്നു ബോട്ടിൽ. 4 മാത്രമേ തിരികെ കടലിലേക്ക് വന്നുള്ളൂ. 19 മരിച്ചു. 3 ശവം പോലും കിട്ടിയിട്ടില്ല. ദേ ഈ നിൽക്കുന്ന കൊച്ചിന്റെ അച്ഛനടക്കം മരിച്ചുപോയി. ഇതൊക്കെ പറയുമ്പോൾ സത്യഭാമ ആ കുട്ടികളെ ഒന്ന് നോക്കുന്നുണ്ട്. 22 കുടുംബങ്ങൾക്കാണ് നാഥനില്ലാതായി പോയത്. അത് നമ്മൾ വിചാരിച്ചാൽ തിരുത്താൻ പറ്റില്ലല്ലോ വിക്ടറെ എന്ന് സത്യഭാമ പറയുന്നു. പിള്ളയോട്,
ഇവർക്ക് വേണ്ടത് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറയുന്നു. ഭാമേനി എന്ത് വർത്തമാനാ പറയുന്നത്? ഇവർക്ക് പൈസ കൊടുത്താൽ തീർന്നതാണോ ഇവരുടെ പ്രശ്നം എന്ന് രാഘവൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നു, രാഘവേട്ട, നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരികെ കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എന്നെ കൊണ്ടാവുന്നത് ചെയ്യുന്നു. ജീവൻ മടക്കി കൊടുക്കണമെന്ന് അവർ പറയുന്നില്ലല്ലോ. പക്ഷേ അവർക്ക് അർഹിക്കുന്നത് ആരും തടഞ്ഞുവെക്കാൻ പാടില്ലല്ലോ. എടാ, എന്താടാ നിന്റെ അച്ഛൻ പറയുന്നത് എന്ന് രോഹിത്തിനോട് ചോദിക്കുകയാണ് സത്യഭാമ. രോഹിത് പറയുന്നു, സത്യാമ്മേ, കടലിൽ പോയി മരിക്കുന്നവർക്ക് സർക്കാർ കൊടുക്കുന്ന നഷ്ടപരിഹാരമുണ്ട്. ഒരാൾ പോയതിൻ്റെ നഷ്ടം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ കുടുംബത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ചില തൊഴിൽ ചെയ്യാനുള്ള അവസരമൊക്കെ കിട്ടും. അത് കിട്ടിയാൽ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. അത് 19 പേരുടെ കാര്യം, 3 പേരുടെ ശവം പോലും കിട്ടിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നഷ്ടപരിഹാരം കിട്ടാൻ? പിന്നെ പരിക്കേറ്റവരുടെ എന്നൊക്കെ അവർ പറയുന്നു. സത്യഭാമ പറയുന്നു, ഇടയ്ക്കെ സർക്കാർ ഓഫീസിൽ പോയി പറയേണ്ട കാര്യമല്ലേ, എൻ്റെ അടുത്ത് എന്തിനാണ്? കമലൻ പറയുന്നു, സർക്കാർ ഓഫീസിൽ പറഞ്ഞിട്ട് രക്ഷയില്ല സത്യാമ്മേ, അതുകൊണ്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത്. സത്യാമ്മേ, നഷ്ടപരിഹാരം കിട്ടും, പക്ഷേ അവർക്ക് ഓരോരോ വകുപ്പിൽ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ വഴി കറങ്ങിയെത്തുന്ന ഫയലാണ്. ഓരോ സ്ഥലത്തും 10,000 കുടുംബ പൈസയാണ് ഓരോ കുടുംബങ്ങൾക്കുമായി ചോദിക്കുന്നത്. കുടുംബം നോക്കിയാളെ കടലമ്മ കൊണ്ടുപോയത് കൊണ്ട് ചോറിന് പകരം കണ്ണീര് ഊറ്റിക്കൊടുത്താണ് ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അതിനിടയിൽ എവിടുന്നാണ് ഇവമാർ ചോദിക്കുന്ന ക്യാഷ് എടുത്ത് കൊടുക്കുന്നത്? കടപ്പുറത്തെ മണ്ണ് വാരി കൊടുക്കുമോ? ചത്തക്കിടക്കുന്ന അരയന്മാരുടെ കയ്യിൽ അങ്ങനെ മോശമായ രീതിയിൽ അവർ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇക്കെ ഇതൊക്കെ പരാതി പറഞ്ഞിട്ട് എന്താണ് കാര്യമെന്നും ഇതൊക്കെ സർക്കാർ കാര്യമല്ല എന്നും ഭാമ. ഇവിടെ പരാതി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് കമലൻ പറഞ്ഞു എന്ന് വീണ്ടും വിക്ടർ പറയുന്നു. ഞാനും എന്ന് കമലൻ ചോദിക്കുമ്പോൾ വീണ്ടും വിക്ടർ പറയുന്നുണ്ട്, നീയല്ലേ കമല പറഞ്ഞത് ജില്ലാ കളക്ടർ സത്യാമ്മയുടെ മരുമകളാണെന്നും കളക്ടർ വിചാരിച്ചാൽ ക്യാഷ് മുടക്കാതെ ഇതെല്ലാം കിട്ടുമെന്നും. ഇടിക്കേട്ട് വളരെ ദേഷ്യത്തോടെ ഭാമ കമലനെ നോക്കിയപ്പോൾ കമലൻ എന്ത് പറയണമെന്നറിയാതെ, സത്യാമ്മ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ നിന്ന് പരുങ്ങുന്നു പറഞ്ഞു. ഇവൻ പറഞ്ഞു സത്യാമ്മ എന്ന് വീണ്ടും പറയുകയാണ് വിക്ടർ. ഓ, അതായിരുന്നല്ലേ ഇവരുടെ സീക്രട്ട്. എങ്ങനെയെങ്കിലും സത്യാമ്മയെ കുഞ്ഞേച്ചയുടെ മുന്നിലെത്തിക്കാൻ പാവങ്ങളെ ഒരു ഹെൽപ്പ് ചെയ്തേക്കാമെന്ന് ശ്യാമ വിചാരിക്കുന്നു. അതെ, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ കേട്ടോ. എൻ്റെ സ്വന്തം ചേച്ചിയായി പറഞ്ഞ കളക്ടർ, ഞാൻ പറഞ്ഞാൽ പോലും കുഞ്ഞേച്ചി കേൾക്കില്ല, പിന്നെയല്ലേ സത്യാമ്മ എന്ന് ശ്യാമ അവരോട് പറയുന്നു. അതെ, അല്ലെങ്കിൽ തന്നെ കുഞ്ഞേച്ചിയും സത്യാമ്മയും തമ്മിൽ ഇപ്പോൾ അത്ര രസത്തിലല്ല. ജോലിയും ബന്ധങ്ങളും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാത്ത ആളാണ് എൻ്റെ കുഞ്ഞേച്ചി. സത്യമ്മ അവിടെ ചെന്നാൽ കുഞ്ഞേച്ചി കാണാൻ സമ്മതിക്കോ എന്ന് തന്നെ സംശയമാണ്. ഇടക്കേട്ട് വിക്ടർ പറയുന്നു, ഓ, അപ്പോൾ സത്യമ്മ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. വാ, പോകാമെന്ന് പറഞ്ഞ് അവർ പോകുന്നു. സത്യമ്മയ്ക്കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലേന്ന് അതിൽ ഒരു കുട്ടി ആ വിക്ടറിനോട് ചോദിക്കുന്നു. പാ മോളെ, നടക്കുക എന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ വിക്ടർ എന്ന് വിളിച്ചു. എന്നിട്ട് സത്യഭാമ ശ്യാമയെ ഒന്ന് നോക്കി. നമ്മൾ കളക്ടറെ കാണാൻ പോകുന്നു. മരുമകൾ ശാലിനെ കാണാനല്ല സത്യഭാമ പോകുന്നത്, ജില്ലാ കളക്ടറിനെ കാണാൻ എന്ന് ഭാമ പറയുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. സത്യഭാമയെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് ശ്യാമയോട് പറയുകയാണ് ഭാമ. വിഷ്ണു, പോകാൻ ഒരുങ്ങിക്കോ കളക്ടറേറ്റിലേക്ക് എന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകണോ എന്ന് വിഷ്ണു ഒരു ഡിമാൻഡ് കേട്ട് പറയുന്നു. ഓക്കെ എന്ന് സമ്മതമില്ലാത്തതുപോലെ ചുമ്മാ ആക്ട് ചെയ്യുകയാണ്. സത്യഭാമ അകത്തേക്ക് പോയപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു. ശ്യാമ രോഹിത്തിനോട് പറയുന്നു, അതെ, പെണ്ണുങ്ങളൊന്നും അറിയാതെ നിങ്ങൾ പ്ലാൻ ചെയ്തതാണെങ്കിലും ഇതിന് താങ്ക്സ് പറയേണ്ടത് എനിക്കായിട്ടോ. താങ്ക്സ് എന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് വിഷ്ണു. ശേഷം കാണിക്കുന്നത് ശാലിനി കളക്ടർ ഓഫീസിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒരു മീറ്റിംഗിലാണ്. ശാലിനി മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഒരു സ്റ്റാഫ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. ദേഷ്യത്തോടെ ശാലിനി അയാളോട് പറയുന്നു, ഹേ സ്റ്റോപ്പ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? സ്റ്റാൻഡപ്പ് ഫോണിൽ എന്താണെന്ന്? മാലിന്യ നിർമാർജനത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുമായിരുന്നു മാഡം എന്ന് അയാൾ പറഞ്ഞു. ആ ഫോൺ പരിശോധിക്കാൻ പറയുകയാണ് ശാലിനി. ശാലിനി ഫോൺ നോക്കുന്നു. ദേ, എല്ലാവരും കാണണം, ഇതാണ് മാലിന്യ നിർമാർജനം എന്ന് പറയുകയാണ്. ഗെയിം കളിക്കുകയായിരുന്നു അയാൾ. എല്ലാവരും അത് കണ്ട് ചിരിക്കുന്നു. ആരും ചിരിക്കേണ്ട, ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെയും ഡിസിപ്ലിൻ. ഗാന്ധിജി മാലിന്യ നിർമാർജനം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും ഒരു പുച്ഛം? ഞങ്ങളിതൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയല്ലേ. നിങ്ങളെ പോലുള്ളവരുടെ വീഴ്ചയിൽ നിന്നാണ് നമ്മുടെ നാട് ഇന്ന് മാലിന്യത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ അതിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫോൺ ഇവിടെ സൈലന്റ് മോഡിൽ ഇട്ടോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഫോൺ എല്ലാവരും മേശപ്പുറത്ത് വെച്ചു. അയാളോട് ഇരിക്കാനായും പറയുന്നു. ശാലിനി വീണ്ടും പറയുന്നു, ഭംഗി വാക്കായിട്ട് ഞാനൊന്നും പറയാറില്ല, ഇവിടെ ഞാൻ പറയുന്നത് നടക്കണം. ജോലിക്ക് വന്നാൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ പെൻഷൻ പ്രായമാകുന്നതിന് മുമ്പ് വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഈ സമയത്താണ് സത്യഭാമയും വിഷ്ണുവും പിന്നെ ആ പരാതിക്കാരും എത്തുന്നത്. പുറത്ത് നിൽക്കുന്നു.
ആ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അയാളോട് പറയുകയാണ്, ഡോ സത്യാമ്മയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് വിക്ടറാണ് പറയുന്നത്. ഏത് സത്യാമ്മ എന്ന് പറഞ്ഞ് അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യഭാമയെ കാണുന്നു. ഡോ ഇത് കളക്ടറുടെ അമ്മായിയമ്മയാണെന്നും പറയുന്നു. വഴി മാറട അങ്ങോട്ട് എന്നും പറയുകയാണ് ആ വിക്ടർ. സോറി, മേഡത്തിൻ്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് വിടാൻ പറ്റില്ല. വിക്ടർ വീണ്ടും പറയുന്നു, എടോ ഇത് മേഡത്തിൻ്റെ അമ്മായിയമ്മയാണെന്ന്. അദ്ദേഹം പറയുന്നു, അമ്മായിയമ്മ ആയിക്കോട്ടെ, അകത്ത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. ഇന്നാണെങ്കിൽ മേഡം വല്ലാത്തൊരു ചൂടിലും. ഇരിക്കട്ടെ. സത്യഭാമ വിഷ്ണുവിനെ നോക്കുന്നു. മേഡത്തിൻ്റെ ചൂട് ഞങ്ങൾ അറിയുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ആ മേഡത്തിൻ്റെ തറവാട്ടിനെ സ്വത്ത് അളന്നു വാങ്ങാനല്ല, ജോലിയുടെ ഭാഗമായി അവർ ബാധിക്കപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇരിക്കട്ടെ. വീണ്ടും അദ്ദേഹം പറയുന്നു, എന്ത് പറഞ്ഞാലും നടക്കില്ല സത്യാമ്മേ, എൻ്റെ പണി തെറിക്കും. വാടാ എന്ന് പറഞ്ഞ് സത്യഭാമ പോകാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു സത്യഭാമയവിടെ പിടിച്ചു നിർത്തുകയാണ്. അമ്മേ, ഇവർക്ക് വേണ്ടിയിട്ടല്ലേ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായേനെ എന്നും അദ്ദേഹം പറയുന്നു. ചേംബറിന് മുന്നിൽ ആൾ നിന്നാൽ മേഡത്തിന് ഇഷ്ടമാകില്ല എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു, അതിന് ഇത് അവളുടെ തറവാട്ട് വക സ്വത്തല്ല, സർക്കാർ ശമ്പളം കൊടുക്കുന്ന കളക്ടറേറ്റാണ്. ഇവിടെ നിന്നാൽ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ ആയല്ലോ എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു. നീ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് ശാലിനെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാനായി ഇവിടെ കൊണ്ടുവന്നത്. ഇതിപ്പോ അമ്മ ശാലിനെ തല്ലുന്ന ലക്ഷണം ഉണ്ടല്ലോ. വന്നിരിക്കുന്നത് ഞാനാണെന്നറിഞ്ഞാൽ അവൾ പരമാവധി സമയം നിർത്തി അപമാനിക്കാനേ ശ്രമിക്കൂ. വരട്ടെ, ഏതുവരെ പോകുന്നു നോക്കാമെന്നൊക്കെ സത്യഭാമ മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം മീറ്റിംഗിനിടയിൽ ഒരു സ്ത്രീ പറയുന്നുണ്ട്, മേഡം മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ഫോൺ മാത്രം ഒന്ന് എടുത്തോട്ടെ, കുഞ്ഞിനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് വന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ. സൗമ്യന ആ സ്റ്റാഫിനോട് സംസാരിക്കുന്നതിന് മുമ്പ് സി സി ടി വിയിലേക്ക് നോക്കുകയാണ് ശാലിനി. അപ്പോൾ സത്യഭാമയും വിഷ്ണുവൊക്കെ പുറത്ത് നിൽക്കുന്നതും ശാലിനി കാണുന്നു. ഉടൻ തന്നെ ശാലിനി അദ്ദേഹത്തെ വിളിക്കുന്നു. പേടിയോടെ അയാൾ ഫോൺ എടുത്തു. സത്യാമ്മയും മറ്റും എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ശാലിനി ചോദിക്കുന്നു. ഒന്നും പറഞ്ഞില്ല, മേഡത്തിനെ കാണണം എന്നേ പറഞ്ഞുള്ളൂ. അവരെ അവിടെ അങ്ങനെ നിർത്തണ്ട, വെയിറ്റ് ചെയ്യിക്കരുത്, എൻ്റെ ചേംബറിലേക്ക് പറഞ്ഞു വിട്ടോളൂ എന്ന് ശാലിനി പറയുന്നു. മീറ്റിംഗിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇയാൾ അതെ ഞാൻ പറഞ്ഞത് ചെയ്യണം, ശാലിനി പറയുന്നു. മേഡം വിളിക്കുന്നുവെന്ന് അദ്ദേഹം സത്യാമ്മയോട് പറയുമ്പോൾ വിഷ്ണു വലിയ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.